ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നോക്കിയാ നിങ്ങള് ഞങ്ങളെ കുടുംബജീവിതത്തിൽ എന്തോ ഒരു സന്തോഷമായിരുന്നു എന്നറിയോ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ എന്തോ ഒരു വലിയ സമാധാനമായിരുന്നു എന്നറിയോ. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് ഞങ്ങളോട് തമാശ കളിക്കാറുണ്ട് എന്നാണ്. ഏയ് തമാശ കളിക്കാറുണ്ട്, ആയിഷ ബീവി പറയുന്നുണ്ട്. ഞാനും മുത്തിന്റെ വിശ്വാസം മാത്രങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കുളിക്കുമ്പോ, കുളിക്കുന്ന വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഒരുമിച്ച് ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് മുത്തിനബി എന്ത് ചെയ്യും? തമാശ. നിങ്ങൾ നോക്കിയ കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തമാശയ്ക്ക് വേണം, അതല്ലാതെ ചായ ഇവിടെ വെക്ക്, ചോറ് ഇവിടെ വെക്ക്, അതിട്ട് അങ്ങനെയല്ല, ഒരു തമാശയ്ക്ക് വേണം. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് വല്ല കോപ്പം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ബാക്കിലേക്ക് എടുത്തു നോക്കും. കുളിക്കുന്ന സമയത്ത് ഒരുമിച്ച് കുളിക്കും. അപ്പോ ഒരുമിച്ച് കുളിക്കുമ്പോ കോപ്പം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൂത്തി വെക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, നബിയേ ആ കോപ്പം കിട്ടി താ നബിയെ, എനിക്ക് നാണം വാങ്ങുന്നുണ്ട്, ആ കോപ്പം കിട്ടി താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ കളിക്കാണ്, തമാശ കളിക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അല്ലാഹുവിന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാരുമാരുമായിട്ട് കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന്റെ തമാശയുടെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മളിപ്പോ ഭാര്യങ്ങനെ കുളിക്കണ സമയത്ത് പിന്നെ എന്താ ഷവറല്ലേ, കുളിമുറിയുടെ ഷവർ പോയി എന്ന് നമ്മളോട് ഓഫാക്കിയാലോ തമാശക്ക്. അത് കരുതിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രം കേട്ടിട്ട് ആരും പോയി ഷവർ ഓഫാക്കാൻ നിൽക്കണ്ട. ഷവർ നമ്മളെങ്ങാനും ജീവിതത്തിലോട്ട് ഓഫാക്കിയ പിന്നെ പിന്നെ ജീവിതകാലത്ത് നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് കുളിക്കാൻ പറ്റൂല, അങ്ങനത്തെ അവസ്ഥയെ മാറും. അപ്പൊ അങ്ങനെയല്ല, തമാശ കയറാൻ പാടില്ല. പാകത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ തമാശ ചെയ്യാം, തമാശ കയറാൻ പറ്റുമോ? തമാശ കയറാൻ പറ്റില്ല. തമാശ കയറി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, പിന്നെ അത് പ്രശ്നത്തേക്ക് എത്തിയില്ലേ. നല്ല ഹരത്തിൽ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ സോപ്പൊക്കെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഇരിക്കുക, അപ്പൊ നമ്മൾ ഷവറിന്റെ വീട്ടിൽ നമ്മളിങ്ങനെ വെള്ളം കാത്തി ഇങ്ങനെ ഇരിക്കുക, അപ്പോ അതാണോ വല്യപ്പുരി നല്ല പുറത്ത് പൂട്ടി അങ്ങനെ തമാശ വെച്ചാൽ, അങ്ങനെയൊക്കെ തമാശ വെച്ചുമ്പോ ഇനി അങ്ങനെ കളിച്ചാൽ തന്നെ പിന്നെ അത് പ്രശ്നം കണക്കരുത്. ആ ഒരു സമാധാനത്തിലും ആ ഒരു സന്തോഷത്തിലും കുടുംബജീവിതം മുന്നോട്ട് പോകണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷമോ സമാധാനവുമായിട്ട് വളരെ മുന്നോട്ട് പോയ കുടുംബജീവിതമാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബജീവിതം സന്തോഷമുണ്ടാകും, സങ്കടമുണ്ടാകും, പക്ഷേ സങ്കടമുണ്ടായാൽ അത് ഉടനെ പരിഹരിക്കണം നമ്മള്, സങ്കടമുണ്ടായാൽ ഉടനെ പരിഹരിക്കണം നമ്മള്. ആ സന്തോഷവും തമാശയും അതിരിവിടാൻ പാടില്ല, അതിരിവിടാൻ പറ്റൂ, അതും പറ്റൂല. ഇപ്പൊ നമ്മളിങ്ങനെ രാവിലെ നല്ല കട്ടൻ ചായ കൊണ്ടേ കുടിക്കണം. ആ ഉസ്താദ് പറഞ്ഞല്ലേ ഇടയ്ക്കൊക്കെ ഒരു തമാശ വേണമെന്ന്, വല്യപ്പൻ എങ്ങനെ തമാശക്ക് പറ്റിയ ആളാണെന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ കട്ടൻ ചായയിൽ ഉപ്പിട്ട് കൊണ്ടേ കൊടുത്താണ്ടല്ലോ. പിന്നെ ഉസ്താദിനെ വിളിച്ചിട്ട് അറിവിന്ദ് ലാബിലേക്ക് വിളിച്ചിട്ട് ഉസ്താദേ ദ്വാരക്കണം, ഉസ്താദേ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് കാര്യണ്ടാവില്ല. അങ്ങനെയല്ല, തമാശ ഏറാൻ പാടില്ല. പഞ്ചാരന്റെ അടുത്ത് ചായയിൽ ചിലപ്പോ ഉപ്പിട്ടാണ്ട് ഞങ്ങൾ ഞാൻ തമാശക്ക് പരീക്ഷിച്ച് നോക്കിയതാണ്, ഉസ്താദിന്റെ വേള കിട്ടാണ്ടെന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ദുരാവസ്ഥയത്തേക്ക് വിളിച്ചു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ തമാശ ഏറാൻ പാടില്ല, അത് അതിന്റേതായ രൂപത്തിൽ തമാശകൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഭാര്യമാരുടെ തമാശ ചിലപ്പോ ഏറിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ചെറിയൊരു പിണക്കത്തിൽ മാറി നിന്നിട്ടുണ്ട്. ചില ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ ഭാര്യമാരെ തമാശ കൂടുമ്പോൾ ചെയ്യും, ഭർത്താക്കന്മാര് കുറച്ചാണ്. ഭർത്താക്കന്മാര് പൊതുവെ പാവങ്ങളാണ്, ഓരിങ്ങനെ ദേഷ്യം പിടിക്കൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാര് പൊതുവെ ദേഷ്യം പിടിക്കാത്ത ആളുകളാണ് അല്ലേ, അങ്ങനെ തന്നെയല്ലേ? ഭർത്താക്കന്മാര് പൊതുവെ ഒരു സൈലന്റ് ആണ് അല്ലേ, അവരെന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങനെ പറയില്ല അല്ലേ, അങ്ങനെ തന്നെയല്ലേ? മാഷാല്ലാ, അങ്ങനെ തന്നെയാണ്. ഭാര്യമാരതിലേറെ പാവങ്ങളാണ്, ഭാര്യമാരതിലേറെ പാവങ്ങളാണ്. ഇനി ഭാര്യമാരെ അതിനേറെ മീറ്റിംഗ് കൂടണ്ട, ഭാര്യമാരതിലേറെ പാവങ്ങളാണ്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ മടവൂർ ശേഖിന്റെ വർക്കത്തുണ്ട് സമാധാനം തരട്ടെ. പറഞ്ഞു വരുന്നത് തമാശ ഏറാൻ പാടില്ല, തമാശ ഏറി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു തമാശ ഏറിയ ചരിത്രം ഞാൻ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മഹദിയായ അഫ്സ ബീവി റളിയല്ലാഹു അൻഹ രണ്ടുപേരേക്കും ഒട്ടകക്കട്ടിലുണ്ട്, ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണേ. അപ്പോ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആയിഷ ബീവി കൊടുത്താൽ ഇനി ഭർത്താക്കന്മാർക്ക് പണി കൊടുക്കാനൊന്നും നിൽക്കണ്ട, അതൊരു തമാശ ഏറാൻ പാടില്ല എന്നൊരു ഉദാഹരണം പറയണം. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അഫ്സ ബീവിനോട് പറഞ്ഞു, അഫ്സ ഇന്ന് മുത്തുനബി എന്റെ ഒട്ടകത്തിലാണ് കയറാ, ഒട്ടകക്കട്ടിലാണ് കയറാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കരുതിയിട്ട് മുത്തുനബി ആ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ നീ എന്ത് ചെയ്യാ, നീ എന്റെ ഒട്ടകക്കട്ടിൽ കയറിയിരിക്കാം, ഞാൻ നിന്റെയും ഒട്ടകക്കട്ടിൽ കയറിയിരിക്കാം. അപ്പൊ മുത്തുനബി അങ്ങനെ ഒട്ടകത്തിലേക്ക് കയറി വരുമ്പോ അയ്യവാ നമുക്ക് പറ്റിക്കാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പൊ രണ്ടുപേരും പണിയൊപ്പിക്കാണ്, ഭർത്താവിനും പണിയൊപ്പിക്കാണ്. അരേ ഭർത്താവായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ ഒരു തമാശ ഒപ്പിക്കാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അഫ്സ ബീവി റളിയല്ലാഹു അൻഹയും കരുതി. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ അങ്ങനെ ഒട്ടകക്കട്ടിലേക്ക് വരികയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലിരിക്കുന്നത് അഫ്സാ ബീവി റളിയല്ലാഹു അൻഹയാണ്. അഫ്സാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലിരിക്കുന്നത് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഇത് എന്റെ ആയിഷാന്റെ ഒട്ടകക്കട്ടിലാകുമെന്ന് കരുതിയിട്ട് മുത്തു റസൂലി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഒട്ടകക്കട്ടിലിന്റെ കവാടം അങ്ങ് തുറന്നപ്പോ അല്ലാഹ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നതിന് പകരം മുത്തു റസൂലുള്ള കണ്ടത് മഹദിയായ അഫ്സാ ബീവി റളിയല്ലാഹു അൻഹയാണ്. അഫ്സാ നീ എങ്ങനെ വന്നു? അഫ്സാ ഇത് ആയിഷാ ബീവിയുടെ ഒട്ടകക്കട്ടിലെ മോളെ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? അഫ്സാസമാധങ്ങളൊക്കെ കണ്ടപ്പോ അല്ലാ പെട്ടെന്നുള്ള ഞെട്ടിപ്പോയി. അതെങ്ങനെയാ പെട്ടെന്നുള്ള ഞെട്ടിപ്പോയി? ഇത് ആയിഷബിയുടെ ഒട്ടക കട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിന്റെ അകത്ത് വന്നു? സ്നേഹത്തോടെ ചോദിച്ചത് അപ്പോഴാണ് വേക്കുന്നത്. ആ മാഷാല്ലാ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആയിഷബി പറഞ്ഞു, നബിയേ ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണ്, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണ് നബിയെ. ഒരു തമാശക്ക് വേണ്ടി പറ്റിച്ചതാണ്, ഒരു തമാശക്ക് വേണ്ടി പറ്റിച്ചതാണ്. പക്ഷേ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറഞ്ഞു, അല്ലാഹുവേ വീട്ടിലേക്ക് ആ ഒട്ടകക്കട്ടിലിന്റെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് കരുതി കയറി വരുന്ന സമയത്ത് ആ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലുണ്ടായിരുന്നത് മഹദിയായ അഫ്സാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഗതി മനസ്സിലായി. മനസ്സിലായ ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടും മിണ്ടാതെ നടന്നുപോയി. അല്ലാഹുവേ മുത്തു റസൂലുള്ളാഹ് ഒന്നും മിണ്ടാതെ നടന്നു പോയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് സങ്കടം വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് സങ്കടം വരികയാണ്. തമാശ കൂടുതലാവാ പാടില്ല പെങ്ങളെ, തമാശ കൂടുതലാവാ പാടില്ല ചെറുപ്പക്കാരാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അഫുവന്യാ റസൂലല്ലാഹ്, അഫുവന്യാ ഹബീബല്ലാഹ്, അറിയില്ലാഹിരുന്ന നബിയെ, അറിയില്ലാഹിരുന്ന നബിയെ, മാപ്പ് തരുമോ നബിയെ, മാപ്പ് തരുമോ നബിയെ, മാപ്പ് തരുമോ നബിയെ, ഞങ്ങളൊരു തമാശ കളിച്ചതല്ലേ നബിയെ, ഞങ്ങളൊരു തമാശ കളിച്ചതല്ലേ മുത്തുതങ്ങളെ, അറിയില്ലാഹിരുന്ന നബിയെ, ഈ തമാശ കൂടിപ്പോകുമെന്ന് അറിയില്ലാഹിരുന്ന നബിയെ, തങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അഫ്സാ ബീവി റളിയല്ലാഹു അൻഹയും വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ മുത്തു റസൂലുള്ള ഒന്നും വേണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നും മറുപടി പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വേദനിച്ചോ? ഭർത്താവിന്റെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിലുള്ള തമാശ പാടുള്ള പെങ്ങളെ, ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്ന രൂപത്തിലുള്ള തമാശ പാടുള്ള ചെറുപ്പക്കാരാ, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെയാണ്. തമാശകൾ വേണം, കളിവാക്കുകൾ വേണം, സംസാരങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കളി തമാശകളിലൂടെ ഒരു സൗഹാർദ്ദത്തിലൂടെ ഐക്യത്തിലൂടെ സ്നേഹത്തിലൂടെ ഇൻപത്തിലൂടെ ഇഷ്ടത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബ ജീവിതത്തിന്റെ നെടുംതൂണുകളായി ഓരോ ഭാര്യഭർത്താക്കന്മാരെ മരണം മറിവെന്നില്ലാവിന്റെ കുടുംബങ്ങളോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, തമാശയുടെ പേരിൽ ഭാര്യയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും നമ്മളെ ചെയ്യരുത്. തമാശയാണെന്ന് കരുതിയിട്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിക്കുന്ന ഒന്നും നമ്മളെ ചെയ്യരുത്. അല്ലാഹുവേ ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. തന്റെ വീട്ടുമുറ്റത്ത് ചെറിയൊരു കാടുണ്ട്, ഇത് ഹൃ പുല്ലുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു കാട്ടിൽ ചെന്നുകൊണ്ട് ഇത് ഹൃന്റെ പുല്ല് തടിച്ചുകൂടിയ സ്ഥലത്തേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടിച്ചെല്ലുകയാണ്. ആ കാട്ടിലേക്ക് തന്റെ രണ്ട് ഇളം കാലുകൾ ആ കാട്ടിലേക്ക് ഇങ്ങനെ നീട്ടിവെക്കുകയാണ്.
ആ പുല്ലിലേക്ക് ഇങ്ങനെ നീട്ടിവെക്കുകയാണ്. നീട്ടി വെച്ചിട്ട് ഐശ്വരി വ്രതിയുള്ള പറയുകയാണ്, അല്ലാഹുവേ ഈ ആയിഷാകുന്ന പൊന്നുമോളെ തെറ്റ് ചെയ്തു അല്ലാ, എന്റെ മുത്തു റസൂലിന്റെ മനസ്സ് വേദനിപ്പിച്ചു അല്ലാ, എന്റെ മുത്തു റസൂലുള്ളാന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചു റബ്ബേ. ഒരു തമാശയിലൂടെയാണെങ്കിലും എന്റെ ഭർത്താവിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചില്ല അല്ലാ. അല്ലാഹുമ്മ സല്ലത്ത് അലയ്യൽ ഹയ്യത, അതുകൊണ്ട് ഇത് ഹർബുല്ലിന്റെ കിടകളിലൂടെ നീ ഒരു പാമ്പിനെ കൊണ്ടുവന്നിട്ട് എന്നെ ആ പാമ്പ് കടിച്ചിട്ടല്ല മരിപ്പിക്കണമല്ലാ, ആ പാമ്പിനെ കൊണ്ട് എന്റെ കാലിലൊന്ന് കൊത്തിപ്പിച്ച് എന്നെ അങ്ങ് മരിപ്പിച്ച് കളയണമല്ലാ. എന്റെ മുത്തു റസൂലിന്റെ പൊരുത്തമില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. എത്രയോ കാലമായല്ലോ മുത്തു റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഇന്നവരെ ഇങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന രംഗം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അല്ലാ. അല്ലാഹുവേ ഭർത്താവിനെ ചീത്ത പറയുന്നവനേ, ഭർത്താവിനെ തെറി പറയുന്നവനേ, ഭർത്താവിനെ മോശമായി പറയുന്നവനേ, ഭർത്താവ് എന്തെങ്കിലും ഒരു തമാശ പറയുമ്പോഴേക്ക് അത് പ്രശ്നമാകുന്ന സഹോദരിമാരുണ്ടല്ലോ, ഭർത്താവിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സഹോദരിമാരുണ്ടല്ലോ. ഈ നൂറ്റാണ്ടിലുള്ള ഉമ്മത്തിനോട് ആയിഷാ ഫീവറിയുള്ള സുന്ദര ചരിത്രം ഞാൻ എടുത്തു വെക്കുകയാണ്. അറിവിന്ദിലാവിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദര സഹോദരിമാരെ മുത്തു റസൂലുള്ളാന്റെ ചരിത്രം പഠിക്കട്ടെ, കുടുംബജീവിതം എന്ത് എന്താണെന്ന് പഠിക്കട്ടെ. സീരിയലിലൂടെയല്ല, സിനിമയിലൂടെയല്ല, നോവലുകളിലൂടെയല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സംശുദ്ധ ജീവിതത്തിലൂടെ മുത്തു റസൂലുള്ളാന്റെ മാരുമാരുടെ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിന്റെ മഹിമ എന്താണെന്ന് പഠിക്കണം ചെറുപ്പക്കാരാ, കുടുംബജീവിതത്തിന്റെ മഹിമ എന്താണെന്ന് പഠിക്കണം പൊന്നുമോളെ. അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ വരികയാണ്. ആയതുഹറ പുല്ലിലേക്ക് കാലിട്ട് കൊണ്ട് കരയുന്ന ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണെന്നറിഞ്ഞപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കാൻ വേണ്ടി മുത്തു റസൂലുള്ളാ വരികയാണ്. പുറത്തിങ്ങനെ കൊട്ടുകയാണ്, കരയല്ല മോളേ, കരയല്ല ആയിഷ, കരയല്ല ആയിഷ, നീ ചെറിയ മക്കളെ കൊണ്ട് കരയുകയാണോ? നീ ചെറിയ മക്കളെ പോലെ പൊട്ടി കരയുകയാണോ ആയിഷ? ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ നീ കരയുകയാണോ ആയിഷ? കരയല്ല ആയിഷ, കരയല്ല ആയിഷ, കരയല്ല ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയേ ഒരു ഉമ്മയെ പോലെ, ഒരു വാപ്പയെ പോലെ, ഭാര്യയെ പോലെ സ്നേഹം ഞാൻ തങ്ങൾക്ക് തന്നതാണ് നബിയേ. ഒരു കണ്ണുനീര് എന്റെ കാരണം കൊണ്ട് തങ്ങളെ കണ്ണില്ലെന്ന കണ്ണുനീര് വന്നിട്ടില്ലല്ലോ, തങ്ങളെ കണ്ണ് നിറഞ്ഞാലെ കറിയല്ല നബിയേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്ന ആയിഷ, തങ്ങളെ മനസ്സ് സങ്കടപ്പെട്ടാലെ തളരല്ല നബിയേ എന്ന് പറഞ്ഞ് തങ്ങൾക്കൊരു ഇളം കാറ്റ് പോലെ, കുളിർ കാറ്റ് പോലെ സമാധാനത്തിന്റെ തന്നലായി വീശി ആയിഷ, ഇന്ന് തങ്ങളെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചല്ല നബിയേ. മുത്തു റസൂലിന്റെ മുത്തു റസൂലുള്ളാന്റെ മനസ്സറിയുകയാണ്. ഉടനെ തന്നെ മുത്തു റസൂലുള്ള ആയിഷ ബീവിയോടെ പറയുന്ന, ആയിഷ നീ സങ്കടപ്പെടല്ല, ആയിഷ എനിക്ക് പുറത്തു തരണം നബിയേ, എന്നോട് മാപ്പാക്കണം നബിയേ. പെങ്ങളെ ആയിഷ ബീവി നമുക്കൊരു പാഠമാവട്ടെ, നിങ്ങൾ ആയിഷ ബീവിയാവണ്ടവരാണ്, നിങ്ങൾ ഖദീജ ബീവിയാവണ്ടവരാണ്, നിങ്ങൾ ഫാത്തിമ ബീവിയാവണ്ടവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരുടെ തിരുചരിത്രത്തിന്റെ സുന്ദരമായ ജീവിത ശൈലി ഈ അറിവിനിലാവിന്റെ ഉമ്മമാരുടെ ജീവിതത്തിലേക്ക് വരുമ്പോ എത്രയോ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പടപ്പാട്ട് പോകും.
പോലെ പുറത്തു വരട്ടെ. മരണം അമ്മ, മരണം പെങ്ങളെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചതുപോലെയല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചതുപോലെയല്ല. സംശയങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്ത്, സങ്കടങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്ത്, ഫിത്നകൾ നിറഞ്ഞ ഈ കാലഘട്ടത്ത്, ഒരുമിച്ച് പോകുന്ന ഭാര്യവർത്താവിനെ എങ്ങനെയെങ്കിലും പിണക്കാണ്. നാല് ഭാഗത്തിനും പിശാചിന്റെ കരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ തനിമ കൈവിടാതെ പൊരുത്തത്തോടുകൂടി ജീവിക്കാൻ എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, ഞാനടക്കമുള്ള നമ്മളെ മനസ്സുകൊണ്ട് കരുതണം പ്രിയപ്പെട്ടവരെ. ഐശ്വരി പ്രതിയല്ലോടെ സ്വഭാവം നിങ്ങൾക്ക് വരാറുണ്ടോ? ഉടനെ തന്നെ ഐശ്വരി പ്രതിയല്ലോവല്ല ചോദിക്കുകയാണ്, എനിക്ക് മാപ്പ് തരുമോ നബിയേ? അല്ലാഹുവേ, ഭർത്താവിനോട് വല്ല അവിവേകവും കാണിച്ചു കഴിഞ്ഞാല് മാപ്പ് ചോദിക്കാറുണ്ടോ പെങ്ങളെ? നമ്മള് മാപ്പ് ചോദിക്കാറുണ്ടോ മോളെ? നമ്മള് മാപ്പ് ചോദിക്കാറുണ്ടോ മോളെ? നമ്മള് അല്ലാഹുവേ, ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഐശ്വരി പ്രതിയല്ലാഹുവിനെ മാപ്പ് ചോദിച്ചപ്പോ മുത്ത് റസൂലുള്ള ഉടനെ തന്നെ ചെയ്തത് എന്താ? എന്താ ഇങ്ങനെ കൊച്ചു മക്കളെ പോലെ കരയുന്നത്? എന്താ ഇങ്ങനെ കരയുന്ന? നോക്കിയേ നിങ്ങള്, ആ സങ്കടം എങ്ങോട്ടാ പോയതെന്ന് തന്നെ അറിയില്ല. ഭാര്യ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്തിനാ സങ്കടം? വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞതാണ്, വീട്ടിലേക്ക് പോകുന്നില്ല എന്നിട്ട് ഭാര്യ ഇങ്ങനെ കരയും. അപ്പൊ ഇങ്ങനെ വന്ന് തട്ടാ, എന്തായി കുട്ടികളെ ഇങ്ങനെ തട്ടിയാ മതി, നന്നായിട്ട് കൊട്ടണ്ട, പതുക്കെ തട്ടിയാ മതി എന്നിട്ട് പറയാം. ആ കൊട്ടുകൂടി ചിലപ്പോ ഉപയോഗപ്പെടുത്തും നമ്മള്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉസ്താദ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഒറ്റയടി കൊടുക്കും, ഇങ്ങനെയല്ല, പതുക്കെ തട്ടിട്ട് എന്തായി ഇങ്ങനെയൊക്കെ കരയാൻ പാടില്ല. ചെറിയ മക്കളെ പോലെ ഇങ്ങനെ കരയാ, അങ്ങനെ കരയില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോവാനല്ലേ പ്രശ്നമാക്കണ്ട, നമുക്ക് പോവാം, ലോക്ക്ഡൌൺ ഒക്കെ തീരട്ടെ, നമുക്ക് പോവാം. എന്ന് ലോക്ക്ഡൌൺ തീരുന്നു? അങ്ങനെയല്ല, നമുക്ക് പോവാതെ പ്രശ്നമാക്കണ്ട. അങ്ങനെ ഒരു ഭർത്താവ് വന്ന് പറഞ്ഞു, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയണം, ഐഷ ഇതിനപ്പ കരയണത്, മുത്തു റസൂലുള്ള പൊരുത്ത് തരാതിരിക്കോ ഐഷ, നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാ, നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാ ഞാൻ പൊരുത്തപ്പെട്ട് തരാ? എന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് മുഴുവനെ ഞാൻ പൊരുത്തു കൊടുത്തിട്ടുണ്ട് ഐഷ. എന്റെ ഭാര്യമാർക്ക് മുഴുവനും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് ഐഷ. ഭർത്താക്കന്മാരെ, ഭാര്യമാരോട് നിങ്ങൾ ഇടക്കിടക്ക് എങ്ങനെ പറയണമെന്നാണ്, നിങ്ങൾ പറയാറുണ്ടോ? ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരോട് പൊരുത്തം ചോദിക്കണമെന്നാണ് ഇക്ക ജീവിതത്തിൽ വല്ല അവിവേകവും വന്നാണ് എനിക്ക് പൊറുത്തു തരണമിക്ക, എനിക്ക് മാപ്പാക്കണം മിക്ക. ഖബറിൽ കിടക്കാനുള്ളവനാണ് ഞാൻ, പരലോകത്ത് വരുമ്പോ എനിക്കെതിരെ എന്റെ അമലുകൾ മുഴുവനെ സാക്ഷി പറയുന്ന ഒരവസ്ഥ. നിങ്ങളെ പൊരുത്തം ലഭിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ പരാജയപ്പെടുമല്ലോ, അതുകൊണ്ട് മാപ്പ് തരണമിക്ക എന്ന് പറയാനുള്ള, ചോദിക്കാനുള്ള ഒരു മനസ്സ് അറിവിന്ദില ാമേന്റെ പെങ്ങളെ നിങ്ങളെ കാണിക്കണം, മറന്നു പോവരുത്. അതെ, അതപ്പൊ എങ്ങനെയാ? അല്ലെങ്കിലേ മൂപ്പര് മൂച്ചിമ്മ കയറിക്കൊണ്ട്, അതിന്റെ ഞാൻ അയാളോട് പൊരുത്തവണ് ചോദിച്ചാൽ ചിലപ്പോ അയാൾ എന്റെ മൂർത്താവില് കയറിയിരിക്കും. അങ്ങനെയൊന്നുമില്ല, പൊരുത്തം ചോദിക്കണം, ഭർത്താക്കന്മാരോട് പൊരുത്തം ചോദിക്കണം, ഒന്നും സംഭവിക്കില്ല. ഇനി പൊരുത്തം ചോദിച്ചാ ഞാൻ ആലോചിക്കട്ടെ, അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ മീറ്റിംഗ് കൂടി തീരുമാനമെടുക്കട്ടെ, എന്നിട്ട് ആലോചിക്ക, അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനല്ല, മാഷാല്ലാ, പൊരുത്തം ചോദിച്ചാലുടനെ പൊരുത്തം കൊടുക്കണം, പൊരുത്തം ചോദിച്ചാലുടനെ പൊരുത്തം കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? എപ്പോഴാണ് ഹസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ. പൊരുത്തം ചോദിച്ചു കരഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്നുകൊണ്ട് യോടെ പറയും, ആയിഷ നീ കരയണ്ട മോളെ, സങ്കടപ്പെടണ്ട മോളെ, ഞാൻ പൊറുത്തു തന്നിരിക്കുന്ന മോളെ, ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്ന മോളെ, ഞാൻ നിനക്ക് പൊറുത്തു തന്നിരിക്കുന്ന മോളെ, അല്ലാഹുവേ. അപ്പോഴാണ് ഐശ്വരീ പറഞ്ഞൊക്കെ മനസ്സിന് സമാധാനം വന്നത്. ഉസ്താദെ ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടാകാം, ഭർത്താവിന്റെ പൊരുത്തം ഇങ്ങനെയൊക്കെ വാങ്ങണോ എന്ന് ചിന്തിക്കുന്ന
ചിന്തിക്കുന്ന ഭാര്യമാരുണ്ടാവാ, ഭാര്യയുടെ പൊരുത്തം ഇങ്ങനെയൊക്കെ വെങ്ങണോ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരും ചിലരൊക്കെ ഉണ്ടാകാ. അല്ലാഹുവിന്റെ മുത്തറസൂറുള്ള നമുക്ക് പറഞ്ഞു തരികയാണ്, ദഖലത്തിൽ ഒരു പ്രിയപ്പെട്ട പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാര്യയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആ പെണ്ണിനെ കൊണ്ട് പൊരുത്തപ്പെട്ടവനാണോ, ആ പെണ്ണിനെ കൊണ്ട് പൊരുത്തപ്പെട്ട ഭർത്താവാണോ? എന്റെ പ്രിയപ്പെട്ടവളായിരുന്നാദാ, എനിക്കവളെല്ലാമെല്ലാമായിരുന്നു അല്ലാ, എനിക്കവളെല്ലാമെല്ലാമായിരുന്നു അല്ലാ എന്നൊരു പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് ഭാര്യയെ കുറിച്ച് പറഞ്ഞ പെങ്ങളെ, അല്ലാഹുവിന്റെ മുത്തുറസു പറയുകയാണ്, ദഖലത്തിൽ ജന്നാ, അവൾ സ്വർഗത്തിലേക്ക് കടന്നവളാണ് സ്വഹാബ. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്, ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയാൽ മാത്രമേ ഭാര്യ സ്വർഗത്തിൽ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാതെ ഭാര്യയുടെ പൊരുത്തമില്ലാതെ ഭർത്താവിനെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ആരംഭ റസൂലുള്ള പറയുകയാണ്, പരലോകത്ത് വന്നിട്ട് നിങ്ങളെ പെണ്ണിനോട് ചോദിക്കുമെന്നാണ്, നിങ്ങളെ പെണ്ണിനോട് അല്ലാഹുവിന്റെ മാരാഹമാരെ ചോദിക്കുമെന്നാണ്, നിന്റെ കുടുംബജീവിതത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരിക, നിന്റെ കുടുംബജീവിതത്തിലേക്ക് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരിക. അല്ലാഹുവേ, നിങ്ങളെ കുറിച്ച് നിങ്ങളെ പെണ്ണ് നല്ലത് പറയാറുണ്ടോ? നിങ്ങളെ കുറിച്ച് നിങ്ങളെ പെണ്ണ് നന്മയാണോ നിങ്ങളെ കുറിച്ച് പറയുന്നതേ? എന്റെ ഇക്കയാകിരുന്നു എന്റെ ജീവിതത്തിന്റെ വിജയമല്ല, എന്റെ ഇക്കയാകിരുന്നു എന്റെ ജീവിതത്തിലെ സന്തോഷമല്ല, എന്റെ ഇക്കയാകിരുന്നു എന്റെ ജീവിതത്തിന്റെ സമാധാനമല്ല എന്നൊരു പ്രിയപ്പെട്ട ഭാര്യ ഒരു സ്വാലിഹായ ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ടോ? ആ ഭർത്താവ് സ്വർഗത്തിൽ തന്നെയാ, ആ ഭർത്താവ് സ്വർഗത്തിൽ തന്നെയാ. അതല്ലാതെ ഭാര്യയുടെ മുഖത്തടിക്കുന്നവരെ, ഭാര്യയോട് പിണങ്ങിക്കഴിയുന്നവരെ, മാസങ്ങളോളമായി വർഷങ്ങളോളമായി ഭാര്യക്ക് ഫോൺ വിളിക്കാതെ വിദേശത്തുള്ള എത്രയോ ഭർത്താക്കന്മാരില്ലേ, ഈ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് മാലാഖമാരെ ക്ഷാപം വാങ്ങിയിട്ടാണ് ചെറുപ്പക്കാരാ. ഭർത്താവിനോട് വിളിക്കാതെ, ഭർത്താവ് ഫോൺ വിളിക്കുമ്പോ ഫോൺ എടുക്കാത്ത പെണ്ണെ, നിങ്ങളെ ജീവിതത്തിൽ കടന്നു പോകുന്ന ദിവസങ്ങളെല്ലാം അല്ലാഹുവിന്റെ മലക്കുകളുടെ ക്ഷാപത്തിന്റെ ദിവസങ്ങളാണെന്ന് ഓരോ സഹോദര സഹോദരിമാരെ മറന്നു പോവണ്ട. അല്ലാഹുവിന്റെ മുത്തറസൂറുള്ള പറയുകയാണ്, അങ്ങനെ പൊരുത്തത്തിലൂടെ സന്തോഷത്തിലൂടെ സ്നേഹത്തിലൂടെ സൗഹാർദ്ദത്തിലൂടെ മുന്നോട്ട് പോകുന്ന കുടുംബജീവിതമാരാണ്, അവരെ കുടുംബസമേതം സ്വർഗത്തിലാണ്, അവരെ കുടുംബസമേതം സ്വർഗത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം തരണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്ത് തരണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം തരണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ ഐക്യം നീ നൽകണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ ഒരുമ നൽകണമല്ലാ. എത്രയോ കുടുംബങ്ങളുണ്ട് പരസ്പരം പിണങ്ങിക്കഴിയുന്നവരെ, എത്രയോ കുടുംബങ്ങളുണ്ട് പരസ്പരം തെറ്റിക്കഴിയുന്നവരെ, അല്ലാഹുവേ അവരെല്ലാ കുടുംബത്തിന് നീ ഐക്യം നൽകണമല്ലാ, സമാധാനം നൽകണമല്ലാ, റാഹത്ത് നൽകണമല്ലാ, സന്തോഷം നൽകണേ റബ്ബേ. അഹ്ലു സുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വീഥികളിലേക്ക് തത്സമയം മിഴി തുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ 200,000 സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹ ഭാവുകങ്ങൾ.